കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ 46-ാമത് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിച്ച് വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞവരവേ മരണപ്പെടുന്ന രണ്ടാമത്തെ ആളാണ്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ പുത്തൻ വിളമുക്കിൽ സജു നിവാസിൽ 72-കാരിയായ കമലാക്ഷി. അവരുടെ മകനും കോവിഡ് ബാധിച്ച് ഇതേ വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. കിഴിവിലം ഗ്രാമപഞ്ചായത്ത് PHSCയിലെ HI പ്രമോദ്, GHIമാരായ ബിജു രാജൻ, ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി മരണം സ്ഥിരീകരിച്ചു. കമലാക്ഷിയുടെ മകന്റെ നിർദ്ദേശാനുസരണം അമ്മയുടെ മൃതദേഹം ശവസംസ്കാരം നടത്തുന്നതിനായി ജനപ്രതിനിധികൾക്ക് കൈമാറി. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തംഗം AS ശ്രീകണ്ഠൻ, ഗ്രാമപഞ്ചായത്തംഗം കടയറ ജയചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് N. വിശ്വനാഥൻ നായർ, മുൻ പഞ്ചായത്തംഗം BS ബിജുകുമാർ, പാലിയേറ്റീവ് കെയർ ആംബുലൻസ് ഡ്രൈവർ സിയാദ്, പാലിയേറ്റീവ് കെയർ സിസ്റ്റർ രേണു രവീന്ദ്രൻ എന്നിവർ ചേർന്ന് ശവസംസ്കാരം നടത്തി. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ 414 പേരാണ് കോവിഡ് ബാധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ 12 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കിഴിവിലം ഗ്രാമപഞ്ചായത്ത് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി തുടർന്ന് വരികയാണ്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 46 ഉയർന്നിരിക്കുകയാണ്. കോവിഡ് ബാധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ചികിത്സ തേടിയിരുന്ന 44 പേരും വീട്ടിൽ ചികിത്സ തേടിയിരുന്ന 2 പേരും ഉൾപ്പെടെയാണ് 46 പേർ മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഇന്നേ ദിവസം 11-ാം വാർഡിൽ താമസക്കാരിയായ സജു നിവാസിൽ 72 വയസ്സുള്ള കമലാക്ഷി എന്ന മാതാവാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. പരേതയുടെ മകനും കുടുംബത്തിനും കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. പരേതയുടെ മരണം കിഴിവിലം ഗ്രാമപഞ്ചായത്ത് PHSC HI പ്രമോദ്, JHIമാരായ ഹരീഷ്, ബിജു രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥിരീകരിക്കുകയും പരേതയുടെ മൃതദേഹം ശവസംസ്കാരം നടത്തുന്നതിലേക്ക് വേണ്ടി ജനപ്രതിനിധികളായ ഞങ്ങളോടൊപ്പം 11-ാം വാർഡ് മെമ്പർ കടയറ ജയചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് N. വിശ്വനാഥൻ നായർ, പാലിയേറ്റീവ് കെയർ ആംബുലൻസ് ഡ്രൈവർ സിയാദ്, പാലിയേറ്റീവ് കെയർ നഴ്സ് രേണു രവീന്ദ്രൻ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പരേതയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചേർന്ന് ഏറ്റുവാങ്ങി ആറ്റിങ്ങൽ പൊതു ശ്മശാനത്തിൽ അടക്കം ചെയ്തിട്ടുള്ളതുമാകുന്നു. നമ്മുടെ കൊച്ചു പഞ്ചായത്തിൽ 444 പേരാണ് രണ്ടാം തരംഗത്തിൽ കോവിഡ് ബാധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നത്. ഇന്നലെ നടന്ന ടെസ്റ്റിൽ പോലും 12 പേർ കോവിഡ് ബാധിതരായി റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട്. കിഴിവിലം ഗ്രാമപഞ്ചായത്ത് മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണായി തുടർന്നു വരികയാണ്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടിയും ഭയാശങ്കകളില്ലാതെയും കോവിഡ് എന്ന മഹാമാരിയെ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങളനുസരിച്ചും പോലീസ് ഹെൽത്ത് അധികാരികളുടെ കർശനമായ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം നിങ്ങൾ പുറത്തിറങ്ങേണ്ടത്. അതുപോലെ തന്നെ കോവിഡ് ബാധിത അറിഞ്ഞാൽ നിങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ചികിത്സ തേടേണ്ടതാണ്. ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ കഴിയാതെ കോവിഡ് സെൻ്ററുകളിലേക്ക് മാറേണ്ടതാണ്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞു വന്നിരുന്ന 2 പേരുടെ മരണം ഭയാശങ്ക ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പേരും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂന്നും കോവിഡ് എന്ന മഹാമാരിയെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടണമെന്നും. HP ന്യൂസ്, ആറ്റിങ്ങൽ.